എൻ്റെ പേര് രാജേഷ് ജോൺ. ഞാൻ അടൂർ ഇനാത്ത് സ്വദേശിയാണ്. ഞാൻ ബോഡി ബിൽഡിംഗ് രംഗത്തേക്ക് വന്നിട്ട് 10 വർഷത്തോളമായി. ഇനാത്ത് ഫിറ്റ്നസ് അപ്പ് എന്ന സ്ഥാപനത്തിൽ ഞാൻ പേഴ്സണൽ ട്രെയിനായി വർക്ക് ചെയ്യുകയാണ്. 5 തവണ സ്റ്റേറ്റ് ചാമ്പ്യനും 3 തവണ ദേശീയ ചാമ്പ്യനും അവൻ സാധിച്ചത് ഞാൻ വളരെ സന്തോഷിക്കുന്നുണ്ട്. നവംബർ 6 അയർലൻഡിൽ വെച്ച് നടന്ന WFF വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പോകാനും അതിലുപരിയായി ഫിസിക്കലി ചലഞ്ചർ കാറ്റഗറിയിൽ ലോക ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കാനും എനിക്ക് സാധിച്ചു. മുൻ വർഷങ്ങളിൽ ലോക ചാമ്പ്യൻഷിപ്പ് പോകാൻ സെലക്ഷൻ ലഭിച്ചിരുന്നെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം എനിക്ക് പോകാൻ സാധിച്ചിരുന്നില്ല. ഈ വർഷം പട്ടാഴി വടക്കേക്കര ഇന്ത്യൻ ബാങ്ക് മാനേജർ ജോസ് മാത്യു സാറിൻ്റെ പൂർണ്ണമായ സപ്പോർട്ടുണ്ടായതുകൊണ്ട് മാത്രമാണ് ഈ വർഷത്തെ ലോക ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനും ലോക കിരീടം നേടാൻ കഴിഞ്ഞത്. മിസ്റ്റർ വേൾഡ് പട്ടം കൈവരിച്ച രാജേഷ് ജോണിന് എന്നാൽ കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ നേട്ടം കൈവരിച്ച രാജേഷ് ജോണിന് എൻ്റെ അഭിനന്ദനം. എന്നെ സഹായിച്ച സാറിനും എൻ്റെ മാതാപിതാക്കൾക്കും ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ സ്റ്റേറ്റ് പ്രസിഡന്റായ പ്രമോദ് സാർ, സെക്രട്ടറി ജയകുമാർ സാർ, പത്തനംതിട്ട ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ സെക്രട്ടറി അരുൺ സാർ, എൻ്റെ ട്രെയിനറായ അരുൺ രാജേട്ടൻ, പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ, നല്ലവരായ നാട്ടുകാർക്ക് ഞാൻ എൻ്റെ നന്ദി പറയുന്നു. എൻ്റെ മക്കളിൽ 7-ാമത്തെ മകനാണ് രാജേഷ് ജോൺ. അവന് 1 വയസ്സായപ്പോൾ ഒരു പനി വന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി. 18 ദിവസം ആശുപത്രി കിടന്ന് സുഖമായി ഇങ്ങോട്ടിറങ്ങി. എന്നെ പിടിച്ചുകൊണ്ട് ഞാൻ കയ്യെ പിടിച്ച് നടത്തി ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു സിസ്റ്റർ പറഞ്ഞ് ഒരു ഇഞ്ചക്ഷൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുപോയി അവനെ തോളയിലിടാൻ പറഞ്ഞ് തോളയിലിട്ട് ഒരു ഇഞ്ചക്ഷൻ എടുത്ത് കുഞ്ഞിൻ്റെ കാല് കിടുകിടാന്നൊരു വിറയിൽ വന്ന് ഒത്തത്തോടെ നീര് കയറി മൊത്തത്തോടെ അങ്ങ് തളർന്നു. അങ്ങനെയായി ആശുപത്രിയിൽ കൊണ്ടുപോയി 5 പ്രാവശ്യം വിഴിയിടുകയും പിന്നെ മരുന്ന് കുടിക്കുകയൊക്കെ ചെയ്ത് പിന്നെ 4-ാം കാലേ നടന്ന് കമ്പും കൊണ്ടൊക്കെ നടന്ന് തുടങ്ങി. പിന്നെ അവനെ സ്കൂളിൽ കൊണ്ട് തിരുവനന്തപുരത്ത് കൊണ്ട് ചേർത്ത് 7-ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. അവിടുന്ന് ഇവിടെ കൊണ്ടുവന്നു. 9-ാം ക്ലാസ്സിലായപ്പോൾ അവന് ജിമ്മിന് പോകണമെന്ന് ആഗ്രഹമുണ്ടായി. ജിമ്മിന് പോയി മത്സരത്തിന് ഇത്രയും പോയി. ഇപ്പം വേൾഡ് കപ്പ് കിട്ടി. അതിന് ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ സന്തോഷമുണ്ട്. അവനെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കും.